Welcome to Chekku 7. ഹലോ, വെൽക്കം ടു ചക്കു സെവൻ. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വീഡിയോ വന്നിട്ട് ഞാൻ എന്താണ് ഒരു ഡയറ്റ് പ്ലാൻ വർക്കൗട്ടൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ദിവസം എന്താണ് ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എണീറ്റപാടെ മോർണിംഗ് ഡ്രിങ്ക് എടുക്കുകയാണ്. ഒരു 10 തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഒരു 10 ഉണക്കമുന്തിരിയുള്ള ഒരു വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ 3 ഒരേ കളറുള്ള ബോട്ടിൽ കണ്ടിരുന്നില്ലേ, അത് ഞാൻ ഈ ഒരു ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മേടിച്ചതാണ് കേട്ടോ. എനിക്കൊരു അളവ് അറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ എൻ്റെ ഒരു ബോഡിക്ക് അനുസരിച്ച് ഒരു 2.5 ലിറ്റർ ടു 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. അപ്പോൾ ഒരേ കുപ്പിയിൽ വെള്ളം എടുത്ത് ഞാൻ രാവിലെ തന്നെ അത് നിറച്ചു വയ്ക്കും. അപ്പോൾ ഈ രാവിലെ തന്നെ നിറച്ച് വയ്ക്കുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിം കളർ ബോട്ടിൽ ആരും വേറെ എടുക്കില്ല. രാവിലെ മുതൽ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് എത്ര കഴിഞ്ഞു എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് പറ്റും ഈസിലി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരേ കളറുള്ള ബോട്ടിലൊക്കെ മേടിച്ച് വെച്ചേക്കാണ്. പിന്നെ പ്രോട്ടീൻസ് കഴിക്കണ കാരണം തലേദിവസം നമ്മുടെ വെള്ളക്കടല ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കാണിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഡേ ചെയ്തത് നേരെ ആ മോർണിംഗ് ഡ്രിങ്ക് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ടാണ് പോയത്. ഇപ്പോൾ വാമപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാര്യമായിട്ട് വർക്കൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ദിവസം ഒരു 3000 സ്റ്റെപ്സ് വാക്കിംഗ്, അതായത് 1500 സ്റ്റെപ്പ് വാക്കിങ്ങും 1500 സ്റ്റെപ്പ് ജോഗിങ്ങും, പിന്നെ വാമപ്പ് വാം ഡൗൺ. ഇതിപ്പോൾ വാമപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഒരു 70 കിലോനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ, അതായത് ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം വെയിറ്റ് നോക്കിയപ്പോൾ ഒരു 67 കിലോനാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ വീഡിയോ എന്താണ് പറയുക, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസം ഇപ്പോൾ ഏകദേശം ഒരു 5-6 കിലോ വരെ ഞാൻ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ദിവസം ഷൂട്ട് ചെയ്ത് വെച്ച ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ താഴെ നോക്കി ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, താഴെ അച്ഛൻ്റെ ഫോണിൽ എന്താണ് പറയുക, ഇവരുടെ വീഡിയോ വാമപ്പ് വീഡിയോ ഓണാക്കി വെച്ചിട്ട് എൻ്റെ ഫോൺ ട്രൈപോഡും വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പല വർക്കൗട്ട്സൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല. പിന്നെയുണ്ടല്ലോ, കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ബോഡി ഇങ്ങനെ ഇനങ്ങാണ്ടിരിക്കല്ലേ, അതായത് ഒരു പണിയും ചെയ്യാണ്ട്. ഇപ്പം ബാങ്കറിംഗ് ഉണ്ടെങ്കിൽ, അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അങ്ങനെ നിൽപ്പ് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ വീട്ടിലാണെങ്കിലും അടിച്ചുവാരുടെ തുടക്കിലൊന്നും അത്ര കാര്യമായിട്ട് ബോഡി അനങ്ങുന്ന പണിയല്ലല്ലോ. അപ്പോൾ ഈ വർക്കൗട്ടൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അയ്യോ ബോഡിക്ക് ഇത്ര അധികം അനങ്ങില്ല എന്നൊക്കെ തോന്നിയത്. കാലങ്ങളായിട്ട് ഇപ്പം എന്താണ് ഡാൻസ് ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ബോഡിയൊക്കെ അങ്ങനേ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ ചെയ്യുന്ന ദിവസം ഉറക്കത്തിൽ നിന്ന് എണീറ്റേണ്ടുള്ള ഒരു ടയർഡ്നെസ് ഉണ്ട്. എനിക്ക് എന്തൊക്കെയോ പോലെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. നമുക്ക് ഫസ്റ്റ് ദിവസം കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കാം ഇത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രൈപോഡിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ വർക്കൗട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ആക്കുന്നുണ്ട്, ഓഫ് ആക്കുന്നുണ്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് ദിവസം ചെയ്യുന്നത് ഒന്നും ഒരു പെർഫെക്റ്റ് ഒന്നുമല്ല. ഞാനിങ്ങനെ അത് ചെയ്ത് തീർക്കേണ്ട, ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ പറ്റുന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഒക്കെ കുറേ ബെറ്ററായിട്ട്, അതായത് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് സ്റ്റാർട്ടിങ് പോലെ അല്ലല്ലോ. ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കൊക്കെ നമ്മൾ ആളങ്ങ് മാറി വേറെ ലെവലാവാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വർക്കൗട്ട് കാര്യങ്ങൾ പരിപാടികളൊക്കെയാണ്. ഇനി ഇതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം ഒരു 9 മണിക്കുള്ളിൽ തന്നെ ഞാൻ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കട്ടോ. ഇതിപ്പം കാണുമ്പോണ്ടല്ലോ, എനിക്ക് തന്നെ തോന്നുന്നു അപ്പോൾ ആർക്കാനോ വേണ്ടി ചെയ്യുന്ന പോലെ കേട്ടോ. ഫസ്റ്റ് ഡേ ആകുമ്പോൾ പിന്നെ നമുക്ക് കൂടുതലായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ആ വീഡിയോ അന്ന് എടുത്തു വെച്ച വീഡിയോ ആണ്. ഞാൻ ഇതുവരെ പിന്നെ അത് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ ഉള്ള വർക്കൗട്ടും കാര്യങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അധികം ഇനിയിപ്പോൾ ഷോർട്സ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഫസ്റ്റ് ദിവസം ആയ കാരണം ഈ വർക്കൗട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആകെ ടയേർഡായിപ്പോയി. അപ്പോൾ വാമപ്പ് സെഷൻ കഴിഞ്ഞു. പിന്നെ ഞാൻ നമ്മുടെ വാമപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ ടെറസിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പോർഷൻ സെറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താവുന്നൊന്നും അറിയില്ല. പ്ലാനിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പ്രത്യേകിച്ച് അപ്ഡേഷനൊന്നും ആയിട്ടില്ല, അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാണ്ട്, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ 3000 സ്റ്റെപ്സ് നടക്കുന്നത് ടൈം ലാപ്സ് ഒരു 5 സെക്കൻഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ കച്ചറയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഞാൻ ആ ചെറിയ സ്പേസിലാണ് ആ 3000 സ്റ്റെപ്പ് നടന്ന് തീർത്തത്. അപ്പം ആ ഒരു പോർഷനൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. ആ സാധനങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പം അതൊക്കെ കൊടുത്തതിന് ശേഷം വേണം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മുടെ യൂട്യൂബിൻ്റെ പരിപാടി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.
അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്ലാനുകളൊക്കെ ഉണ്ട്, എന്തായാലും നടക്കൂ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമ്മളതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അക്ഷര അനിൽകുമാർ എന്ന് ചക്കു സെവൻ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ചക്കു സെവൻ ഒരു പേജ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അതിലൊക്കെ പോയി ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചും കൂടിയും ഞാൻ എന്താണ് പറയുക, അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ആക്കാറുണ്ട്. അപ്പം അങ്ങനെ, അപ്പം 3000 സ്റ്റെപ്സ് ആണ് കേട്ടോ എടുത്തത്. അപ്പം ആദ്യത്തെ 3 ദിവസം ഞാൻ നടത്തം തന്നെയായിരുന്നു. അപ്പം അതിനുശേഷമാണ് ഞാൻ 1500 ജോഗിങ്ങും 1500 വാക്കിംഗ് ഒക്കെ ആയിട്ട് മാറ്റിയത്. ഇതിപ്പോൾ സിറ്റപ്പാണ് കേട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 8 മുതൽ 10 വരെയുള്ള കൗണ്ടാണ് ഞാൻ സിറ്റപ്സും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഇത് കഴിഞ്ഞതിന് ശേഷം ഓടിപ്പോയിട്ടുണ്ടാകും. കാരണം വർക്ക്ഔട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ആ ഒരു 20 മിനിറ്റ് ആ ടൈമിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും, ഒരു ഫ്രൂട്ട് കഴിക്കും. ഫ്രൂട്ട് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടാണ്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഫസ്റ്റ് ദിവസം അപ്പോൾ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ ആകെ ടയേർഡ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കാനാണ് സാധ്യത. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ ലഞ്ചിന് ഞാൻ അന്ന് ചീരയും വെള്ളക്കടലായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു പോർഷൻ വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് പറയുക, ഫസ്റ്റ് ദിവസത്തെ ഞാൻ ആ ഒരു വർക്കൗട്ടും കാര്യങ്ങളും. എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ തന്നെ പറയാം. ആക്ച്വലി ഇതിൽ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഓൾറെഡി കുഴപ്പമില്ല ഇടും. അതായത് ഈ വർക്കൗട്ടിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടും. പക്ഷേ മുടിയൊന്നും ഞാൻ ഇങ്ങനെ കിട്ടില്ല കേട്ടോ. മുടിയൊക്കെ എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതിലാണ് കിട്ടുക. പിന്നെ ഷൂവും സോക്സും കമ്പൽസറി ആയിട്ട് അവർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വർക്കൗട്ട് ഇതായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൗട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ദിവസമൊന്നും അധികം കാര്യമായിട്ട് ഞാൻ ചെയ്യേണ്ടായിരുന്നില്ല. അതിന് ശേഷമുണ്ടല്ലോ ഞാൻ ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു പോർഷനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഭയങ്കര മെസ്സായിട്ട് കിടക്കണം. അതൊക്കെ വിൽക്കാനുള്ള സാധനങ്ങളാണ്. പിന്നെ അമ്മ തുണിയൊക്കെ ഇങ്ങനെ തോരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനുശേഷം ഞാൻ നേരെ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം, ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊരു 5 ബദാം കുതിർക്കാനായിട്ട് ഇടും. കാരണം ഉച്ച തിരിഞ്ഞിട്ട് ഞാൻ ഈ പീൽ ഓഫ് ചെയ്തിട്ടുള്ള ബദാമും 2 ഈന്തപ്പഴവും ഒരു ജിഞ്ചർ ടീ അല്ലെങ്കിൽ ഗ്രീൻ ടീ ഒക്കെയാണ് കുടിക്കാറ്. അപ്പോൾ ഈ പരിപാടിയാണ് ഞാൻ ആദ്യം തീർക്കുക. ഇത് ഫസ്റ്റ് ദിവസം മാത്രമേ നിങ്ങൾ ഇങ്ങനെ ഇത്രയും നിറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവുള്ളൂ. അതിന് ശേഷം ഉണ്ടല്ലോ തങ്കപ്പിന് ഇടയ്ക്കിടയ്ക്ക് മറ്റേ കപ്പലണ്ടി തിന്നുന്ന പോലെയിരുന്നു നമ്മുടെ ഡേറ്റ്സ് ആണെങ്കിലും ആൽമണ്ട്സ് ആണെങ്കിലും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ദോശ, 2 ദോശയും പിന്നെ എഗ് വൈറ്റും പിന്നെ ചമ്മന്തിയും. ചമ്മന്തി ഇതിൽ കാണാനായിട്ട് ഭയങ്കര ലുക്കായിരുന്നു. പക്ഷെ കഴിക്കാൻ കൊള്ളൂലായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെയോ കഴിച്ച് ഇറക്കിയതാണ്. കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തി ആയിരുന്നു കേട്ടോ. എന്തോ ഒരു മിസ്സിങ് അതിലുണ്ടായിരുന്നു. പിന്നെ എഗ് വൈറ്റ്, എനിക്ക് ഓൾറെഡി ഇങ്ങനെ കറിയൊന്നും വേണം നിർബന്ധമില്ല. അപ്പോൾ എഗ് വൈറ്റ് മസ്റ്റാണ്. പിന്നെ ദോശയോ എന്താണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞാൻ ലഞ്ചിനുള്ള പരിപാടിയൊക്കെ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങും. ലഞ്ചിന് എന്തായിരിക്കും, ഡിന്നറിന് എന്തായിരിക്കണം ചെയ്യുക. അപ്പം ഞാൻ ഓൾറെഡി ഒരു ബുക്കിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഇത്രയും ദിവസം ചെയ്തിട്ടുള്ള എന്തൊക്കെ ഫുഡാണ് കഴിച്ചത്, എവിടേക്കാണ് ഞാൻ തെറ്റിച്ചത്, എത്ര വെള്ളം കുടിച്ചു എന്നൊക്കെ എക്സസൈസ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ട്. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാനൊരു ഒരു ബുക്കിൽ ഞാനിങ്ങനെ എന്താണ് പറയുക, അത് റെക്കോർഡ് ചെയ്ത് വെച്ച്, അതായത് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തന്നെ പിന്നീടായാലും അതൊന്ന് എടുത്തു നോക്കാമല്ലോ. അപ്പം അത് യൂസ്ഫുള്ളായിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ളൊരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ തടി കുറഞ്ഞ, അതായത് എനിക്കൊരു ഗോൾ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഗോളിൽ എത്തിയതിന് ശേഷം തീർച്ചയായിട്ടും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ, ഞാൻ എവിടെയാണ് ട്രെയിൻ ചെയ്തത്, ഞാൻ എങ്ങനെയാണ് തടി കുറഞ്ഞത് എന്നുള്ളത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കാൻ കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, ഞാൻ എല്ലാ ഫുഡ് വീഡിയോസിനും ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് എന്തോ ഞാൻ കഴിക്കുന്നതിൽ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. എനിക്ക് അങ്ങനെ തോന്നുന്നു ഞാൻ എന്തോ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ചവച്ച് വെച്ച് കഴിക്കുന്ന പോലെയൊക്കെ തോന്നുക. ഓക്കെ, അപ്പോൾ അമ്മയുടെ അടുത്ത് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് കഴിക്കുകയാണ്. സാധാരണ ഞാൻ എന്താ ചെയ്യാറെന്ന് അറിയോ, ഇപ്പോൾ രാവിലെ തന്നെ ഹോട്ട്സ്റ്റാർ പ്രീമിയറുള്ള കാരണം സീരിയൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഹിന്ദി സീരിയൽസാണ് കൂടുതൽ കാണുക. അങ്ങ് അധികമൊന്നുമില്ല, ഏകദേശം ഒരു 2 സീരിയലൊക്കെയാണ് കാണാറുള്ളത്, സ്ഥിരമായിട്ട് കാണാറുള്ളത്. അപ്പോൾ ആ സീരിയൽ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഞാൻ ഇരുന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ ആ ഒരു ടൈം ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ ഈ പരിപാടിയും തീർക്കില്ല. പിന്നെ ഇതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വേറൊരു സമയം ഓണാക്കി വയ്ക്കുക, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സംസാരിക്കും, അല്ലാതെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഇരുന്ന് ഫുഡൊക്കെ ഇന്ന് കഴിക്കും.
അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു കാര്യമായിട്ടുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു. പക്ഷെ ഇതിന്ന് ഇപ്പോൾ കുറച്ച് ചേഞ്ചൊക്കെ ആയിട്ടുണ്ട്. ഈച്ച് ഭയങ്കരമായിട്ട് ചാടുന്ന വയറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5-6 കിലോനോളം കുറഞ്ഞിട്ടുണ്ട് വെയിറ്റ്. ശരിക്കും വളരെ പ്രോപ്പറായിട്ട് ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനെ അന്നൊന്നും ഫോളോ അപ്പ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പം എക്സാംസ് ആയതുകൊണ്ട്, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം ആയതുകൊണ്ട് ഇപ്പോഴും എനിക്ക് അങ്ങനെ 1 വീക്കായിട്ട് ഞാൻ ഇപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവർ പറയുന്ന പോലെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കിലോനൊക്കെ എന്തായാലും കുറയട്ടോ, അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വർക്കൗട്ട് ആണെങ്കിലൊന്നും ഹെവി ഒന്നുമല്ല, നമ്മൾ എല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുക. അതാണ് എല്ലാം നമ്മുടെ മൈൻഡാണ്. നമുക്ക് കൊതി വരികയാണെങ്കിലും, ഇപ്പം ഈ ഒരു ഡയറ്റ് എടുത്തതിന് ശേഷം ഒരുപാട് തവണ ഇവിടെ പുറത്തു നിന്നൊക്കെ ഫുഡ് കഴിച്ചു, പക്ഷെ അതൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. ആകെ ഒരു തവണയാണ് ഞാൻ അങ്ങനെ ചീറ്റ് ചെയ്ത് കഴിച്ചത്. പക്ഷെ അതിനുള്ള പണി കിട്ടുകയും ചെയ്തു എനിക്ക്. അപ്പം അങ്ങനെ, അപ്പം എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് പറയുക, തടിയൊക്കെ കുറയ്ക്കൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും. ഇത് ഉച്ചയ്ക്കുള്ള ഫുഡ്